ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫിലിമി വിത്ത് മലയാളം അപ്പം ഞാനിപ്പോൾ പുറംജു മറിയം ജോസ് കണ്ട് ഇപ്പോൾ കണ്ടിട്ടിറങ്ങിയുള്ളൂ അപ്പോൾ അതിൻ്റെ റിവ്യൂ തരാമെന്നോർത്താണ് നിൽക്കുന്നത് പെടിക്കേണ്ട കഥയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ പറയില്ല മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ റിവ്യൂ എന്ന പേരിൽ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ പേര് പോലെ തന്നെ പൊറഞ്ചുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസിൻ്റെയും കഥയാണ് സിനിമ പറയുന്നത് മലയാളത്തിലെ ഇക്കാലത്തേ മികച്ച ഹിറ്റ് മേക്കർമാരിൽ ഒരാളായ ജോഷി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുക്കിയ ഒരു ചിത്രമാണിത് പൊറഞ്ചു മറിയം ജോസ് ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആയി ആയിട്ട് തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജോർജു ജോർജ് ചെമ്പൻ വിനോദൻ വിനോദനൈല ഉഷ എന്നിവരാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് എൺപതുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് സിനിമ തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് അതായത് അവരുടെ ഒരു സ്കൂൾ കാലഘട്ടം അപ്പോൾ മറിയത്തിന്റെയും പൊറഞ്ചുവിന്റെയും പ്രണയം ആരംഭിക്കുന്നത് ഈ കാലത്താണ് ഇവരുടെയൊക്കെ ചങ്കാണ് ജോസ് പറഞ്ഞുവിന്റെ ചങ്കാണ് ജോസെങ്കിൽ മറിയ പറഞ്ഞുവിൻ്റെ എല്ലാം എല്ലാമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ മൂവരുടെയും ഒരു തീവ്ര സ്നേഹമാണ് ഈ ചിത്രം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്തിലേക്കാണ് കടക്കുന്നത് അതായത് ഒരു പള്ളിപ്പെരുന്നാളിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥ അടുത്ത വർഷത്തെ പള്ളിപ്പെരുന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അപ്പം എൺപതുകളുടെ ഈ കാലഘട്ടം വളരെ സംഭവകലമാണെന്ന് തന്നെ പറയാം പക്ഷെ ഇവിടെ പൊറഞ്ഞുവിനും മറിയത്തിനും ഇടയിലുള്ള ഒരു സ്നേഹം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് കാരണം ഒരു മാവും ഉറുമ്പുമാണ് അതെന്താ അങ്ങനെ എന്നറിയാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോ പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇവർ ഒരുമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ മാവ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയാ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക തന്നെ വേണം ആലപ്പാട്ട് മറിയ എന്ന് പറയുന്നത് എന്താ പറയാ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ തനത് ക്രിസ്ത്യൻ വേഷവിധാനങ്ങള് അതായത് ചട്ടയും മുണ്ടും വെന്തിങ്ങയും ഇട്ട് പലിശ പിരിക്കാൻ ചന്തയിലൂടെ നടക്കുന്നത് കാണാൻ തന്നെ ഒരു ആനച്ചന്താണ് ഇപ്പോൾ മനസ്സിലായില്ല മറിയക്ക് പലിശയ്ക്ക് പണം കൊടുക്കലാണ് പണി മറിയയുടെ അപ്പനും ഇത് തന്നെയായിരുന്നു പണി അത് മകളെ ഏറ്റെടുത്ത് നടത്തുന്നു നന്ദു ആണ് മറിയയുടെ അച്ഛനായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് രസകരമായ എന്നാൽ നല്ല പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് അതിമനോഹരമായിട്ട് നന്ദു അഭിനയിച്ച് വലിപ്പിച്ചത് ചുണ്ടിൽ സിഗരറ്റും കയ്യിൽ മദ്യമൊഴിച്ച ഗ്ലാസും പിന്നെ ആ വലിയ വീടും അംബാസിഡർ കാറും ആരെയും വകവെക്കാത്ത ചങ്കൂറ്റവും പള്ളിപ്പെരുന്നാളിന് ബാൻഡ് കൊട്ടിക്കയറുമ്പോഴുള്ള ഡിസ്കോ ഡാൻസും ഒക്കെയായി അടിപൊളിയാണ് മറിയ അടുത്ത ചെമ്പൻ വിനോദിന്റെ ക്യാരക്ടറാണ് ജോസ് എന്നാണ് ആ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് പുത്തൻ പുരയ്ക്കൽ ജോസ് അതാണ് ഫുൾ നെയ്മ് മറിയത്തിന് കൂടപ്പിറപ്പ് പോലെയാണ് ജോസിൻ ജോസ് എന്ന് പറയുന്നത് ഈ ജോസിന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത് ടി ജി രവിസാറാണ് സ്നേഹനിധിയായ ഭാര്യ സുസിക ഏകമകൻ നേരിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയുള്ള ഒരു അനിയനും ഉണ്ട് പക്ഷെ ഒരുപാട് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ ഈ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുണ്ട് പ്രത്യേകിച്ച് ചെമ്പൻ വിനോദിന്റെ ക്യാരക്ടറും അനിയനായി അഭിനയിക്കുന്ന സുധി കോപ്പയുടെ ക്യാരക്ടറും തമ്മിൽ ജോസിന്റെ സ്നേഹനിധിയായ ഭാര്യയായിട്ട് സ്വസിക നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ആ കുടുംബ സ്നേഹത്തിന്റെ തീവ്രതയും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലാണ് കുടുംബത്തിലെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുക ഇനി ജോജുവിൻ്റെ ക്യാരക്ടറാണ് കാട്ടാളൻ പൊറഞ്ചു എന്നാണ് പേര് ആ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടാൽ റഫ് ആൻഡ് ടഫ് ആണ് പൊറഞ്ചു എന്ന് പറയുന്നത് ചുണ്ടിൽ കത്തിച്ച വിടിയും അലസമായി കിടക്കുന്ന മുടിയും താടിയും ഒക്കെ കണ്ടാൽ ശരിക്കും കാട്ടാളനെ പോലെ തന്നെയുണ്ട് പക്ഷേ ആലപ്പാട്ട് മറിയത്തിനെയും ജോസിനെയും പോറഞ്ഞുവിൻ്റെ ജീവനാണ് എന്ത് ചെയ്യാനും മടിക്കില്ല അവർക്ക് വേണ്ടിയിട്ട് പക്ഷെ പിന്നീട് മൂവർക്കിടയിൽ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം പിന്നെ വിജയരാഘവന്റെ ഐപ്പ് എന്ന ക്യാരക്ടർ വളരെ നിർണായകമാണ് ഈ സിനിമയിൽ വളരെ നിർണായകം പറഞ്ഞാൽ വളരെ വളരെ നിർണായകമാണ് ഈ സിനിമയിൽ ഐപേഡിനൊരു കൊച്ചുമോനുണ്ട് തല തെറിച്ച പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ അവനാണ് സിനിമയുടെ കഥാഗതി തന്നെ മാറ്റുന്നത് സലിൻകുമാറിനെ രണ്ടോ മൂന്നോ സീനുകളാണുള്ളത് വളരെ ടച്ചിങ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ സീനുകളാണത് വളരെ രസകരമായിട്ട് തന്നെ സലിൻകുമാർ അത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ഇപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തൃശൂരിന്റെ ഭംഗി മൊത്തം ഒപ്പിയെടുക്കുന്ന ഒരു സിനിമയാണിത് അതിന്റെ ക്യാമറ എന്ന് പറയുന്ന അജയ് ഡേവിഡ് കാച്ചുപിള്ളിയാണ് അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട് സംഗീതം ഒരുക്കിയത് ജേക്സ് ബിജോയി ആണ് എഡിറ്റിംഗ് ഷാം ശശിധരൻ ഡേവിഡ് കാച്ചപ്പള്ളി പ്രൊഡക്ഷൻസ് അവതരിപ്പിച്ച് കീർത്തന മൂവീസും അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷനും ചേർന്ന് നിർമ്മിച്ച പൊറിഞ്ഞു മറിയം ജോസ് ചാന്ദ് ക്രിയേഷൻസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് അഭിലാഷൻ ചന്ദ്രനാണ് ഇതിന്റെ എഡിറ്റിംഗ് എല്ലാം വളരെ രസകരമാണ് പിന്നെ വസ്ത്രത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം മൂന്ന് പേരുടെയും പൊറഞ്ചുൻ്റെയും മറിയത്തിന്റെയും ജോസിന്റെയും മറിയത്തിൻ്റെ ആദ്യം തന്നെ പറയാം മറിയത്തിൻ്റെ ആ വേഷവിധാനം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ രീതിയിൽ തന്നെയുള്ള ഒരു വേഷവിധാനമാണ് ചട്ടയും മുണ്ടും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമാണ് അപ്പോൾ അന്നത്തെ കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടയും മുണ്ടും ആയിരുന്നിരിക്കാമല്ലോ അപ്പം ആ ചട്ടയും മുണ്ടിലും തന്നെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അയിലേക്ക് ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത പിന്നെ ജോസ് അതായത് ചെമ്മൻ വിനോദിന്റെ എന്താ പറയുക പൂക്കളുകളൊക്കെ ഉള്ള ഒരു ഷർട്ട് പഴയകാല ഡിസ്കോ ഡാൻസർമാരൊക്കെ യൂസ് ചെയ്യുന്ന അതിലൊരു അത്തരത്തിലൊരു ഷർട്ടാണ് ജോസിന്റെ പിന്നെ ജോജുവിൻ്റേതും സാധാരണ മുണ്ടും ഷർട്ടും പക്ഷേ ഡാർക്ക് കളേഴ്സാണ് കറുപ്പും അങ്ങനെയുള്ള കളറുകളാണ് പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് ജോജുവും ചെമ്പൻ വിനോദും നൈല ഉഷയും വിജയരാഘവൻ ആയിക്കോട്ടെ സലിംകുമാറായിക്കോട്ടെ ടി ജി രവി സാർ അങ്ങനെ എല്ലാവരും അവരവരുടെ ആ ഒരു കഥാപാത്രത്തോട് വളരെ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് നമ്മുടെ തൃശ്ശൂർ ഭാഷ കേട്ട തന്നെ അറിയാം എന്തുട്ട ശവ്യേ ഇത് എന്തൂട്ട് ഇത് അങ്ങനെയുള്ള കുറെ തൃശ്ശൂർ ഭാഷകളും തൃശ്ശൂർ ഉപയോഗ ഒക്കെ ഉണ്ടല്ലോ വളരെ രസകരമാണ് ആ തൃശ്ശൂർകാർക്ക് തന്നെ അവർ പറയുന്നതിന് തന്നെ ഒരു ഈണമുണ്ട് അത് ഇവര് എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു തൃശ്ശൂർ ഭാഷ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവും തൃശ്ശൂർ നടക്കുന്ന സിനിമയാണ് അത്രയും നല്ല ഭംഗിയാണ് ഈ ഭാഷ സിനിമയിൽ എല്ലാവരും കൈകാര്യം ചെയ്തിരിക്കുന്നത് കാണാം പിന്നെ നല്ല രസകരമായ പാട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഒരു കല്യാണ പാട്ടുണ്ട് കല്യാണ പാട്ടുള്ള കല്യാണം കഴിഞ്ഞ് അവർ വിരുന്നു വെക്കുമ്പോൾ ആ സമയത്തൊരു പാട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നൈല ഉഷയും നൈല ഉഷയും നമ്മുടെ പൊറിഞ്ചും തമ്മിലുള്ളൊരു സീനൊക്കെ ഉണ്ട് ആ പാട്ടിൽ വളരെ രസകരമാണ് ആ പാട്ട് കേൾക്കാൻ തന്നെ ഒരു എന്താ പറയുക ഒരു കല്യാണത്തിൻ്റെതായൊരു നല്ല രസമുള്ള പാട്ട് അതിനകത്ത് ജോ മറ്റേ ചെമ്മൻ വിനോദിൻ്റെയും ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഓളം തന്നെയാണ് ആ പാട്ടിനുള്ളത് പിന്നെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാനുള്ളത് വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഓരോ സീനിനും വേണ്ട വിധത്തിൽ തന്നെ ഒരു ശാവപ്പെട്ടി സീനൊക്കെ ഉണ്ട് അതിന് ആ ശവപ്പെട്ടി സീനും ഈ പശ്ചാത്തല സംഗീതം കൂടെ ചേരുമ്പോൾ വേറൊരു ലെവല് ഫീല് നമുക്ക് കിട്ടും അത്രയും നന്നായിട്ടാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഉള്ളത് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ശവപ്പെട്ടി ശവമഞ്ചം ഈ ശവപ്പെട്ടി വിൽക്കുന്ന കട കല്ലറ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾക്കും ഈ സിനിമയിൽ വളരെ വലിയൊരു റോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം ആദ്യം ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയാണ് പിന്നെ പ്രളയം കാരണം അത് നീട്ടി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി മാറ്റിയതാണ് ഈ സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പോയി കാണണം നല്ലൊരു ഫാമിലി ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു സസ്പെൻസ് ഒക്കെ നല്ല രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക മൊത്തത്തിൽ ഈ സിനിമ എന്താന്ന് പറഞ്ഞാൽ ഒരു അടി അടിമേളം പൊടി പൊടി പൂരമല്ല പെരുന്നാൾ എന്ന് തന്നെ പറയാം അതായത് തൃശ്ശൂര് പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒക്കെ നാടാണല്ലോ അപ്പം ആ തൃശ്ശൂരിൻ്റെതായ സംസ്കാരവും എല്ലാം കോർത്തിനക്കിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക പിന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നന്ദി നമസ്കാരം